ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് എൻ്റെ സന സ്റ്റാർ വേൾഡ് ഇൻസ്റ്റാഗ്രാമിലും ശരി എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് കമൻറ്റ് വന്നിട്ട് നമ്മുടെ കോളേജ് വീഡിയോസ് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവർക്കുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോയമ്പത്തൂർ കോളേജിലൊക്കെ വന്നിട്ട് എന്താണ് അഡ്മിഷൻ സ്റ്റാർട്ടായോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അഡ്മിഷനൊക്കെ സ്റ്റാർട്ടായി. അപ്പോൾ ആർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുക. അതേപോലെ എൻ്റെ സന സ്റ്റാർ വേൾഡ് ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഞാൻ താഴെ ടാഗ് ചെയ്യുക, അതിലും നിങ്ങൾക്ക് വന്ന് ചോദിക്കുക കേട്ടോ. പിന്നെ വന്നിട്ട് ഇത് ഞാൻ എൻ്റെ കോളേജാണ്, എനിക്ക് കയ്യാനായ കോളേജ്. ഇതാണ് എൻ്റെ കോളേജ്. അപ്പോൾ എൻ്റെ കോളേജിലുള്ള വിശേഷങ്ങൾ ഞാൻ ആദ്യം പറയാം. എൻ്റെ കോളേജിൽ പ്ലേസ്മെൻറ്റും എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ഒന്നും കുഴപ്പമില്ലാതെ പ്ലേസ്മെൻറ്റാണ്. പിന്നെ നല്ല ക്യാൻറ്റീനുകൾ ഉണ്ടാവും. പിന്നെ ബോയ്സ് ഹോസ്റ്റൽ ആ സൈഡായിട്ടാണ് വരിക. നമ്മൾ മെയിൻ ഗേറ്റിൽ എൻറ്റർ ആവുമ്പോൾ ഇങ്ങോട്ട് പോകുന്ന ഒരു ഇതാണ്. മെയിൻ ഗേറ്റ് ആവുമ്പോൾ നമ്മൾ റൈറ്റ് ലെഫ്റ്റ് ആണ് നിങ്ങൾക്ക് ബോയ്സ് ഹോസ്റ്റൽ വരിക. സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയാലാണ് ഗേൾസ് ഹോസ്റ്റൽ. അപ്പോൾ ഗേൾസ് ഹോസ്റ്റലിനെ കുറിച്ച് കുറേ പെൺകുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗേൾസ് ഹോസ്റ്റൽ എങ്ങനെയെന്ന് ചോദിച്ചിട്ട്. ഗേൾസ് ഹോസ്റ്റലിൽ സ്ട്രിക്റ്റ് ഉണ്ടോ അങ്ങനെയൊക്കെ കുറേ കുട്ടികൾ ചോദിച്ചു. ഉറപ്പായിട്ട് സ്ട്രിക്റ്റ് ഉണ്ട്. ഈ ഒരു സമയം കുറിപ്പിട്ട സമയമുണ്ട്. എനിക്ക് തോന്നുന്നു 4:30 തോന്നുന്നു, 4:30 അവർ ഇത് അടക്കം അതിൻ്റെ ഉള്ളിൽ ഗേൾസ് ഹോസ്റ്റലിൽ പോകണം. ബോയ്സ് ഹോസ്റ്റലിന് അങ്ങനെ സ്ട്രിക്റ്റ് ഒന്നുമില്ല. ഒരു 9 ആ സമയം വരെ ഉണ്ടെന്ന് എനിക്കറിഞ്ഞിടത്തോളം ഉള്ളത്. പിന്നെ വേറെയും കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, അതൊക്കെ ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. അപ്പോൾ വേണ്ടവർക്ക് എന്നോട് ചോദിക്കാം, എൻക്വയറി ചെയ്യാം. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു. നേഴ്സിംഗ് സ്റ്റുഡൻസിന് ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു. നേഴ്സിംഗ് സ്റ്റുഡൻസിന് ആയിട്ട് ഹോസ്പിറ്റലും ഇവിടെ ഉണ്ട്. നമ്മുടെ കോളേജ് ബസ്സിൽ നിന്നാണ് നമ്മൾ നേഴ്സിംഗ് സ്റ്റുഡൻസിനെ കൊണ്ടുപോയിട്ട് അവർ പഠിക്കാൻ കൊണ്ടുപോകും, ഒരു ക്ലാസ്സിനൊക്കെ കൊണ്ടുപോകും. സോ നേഴ്സിംഗ് സ്റ്റുഡൻസിന് ഇവിടെ നല്ല ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഹിന്ദുസ്ഥാൻ ഹോസ്പിറ്റലിലാണ് നേഴ്സിംഗ് സ്റ്റുഡൻസിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നേഴ്സിംഗ് സ്റ്റുഡൻസ് ഇവിടെ ഒരുപാടുണ്ട്. അത് എസ്പെഷ്യലി കേരള സ്റ്റുഡൻസ് ആണ് ഇവിടെ നേഴ്സിംഗ് സ്റ്റുഡൻസ് ഒരുപാടുള്ളത്. സോ വേറെ എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും ചോദിക്കാം. MBA നാക്കിൻ്റെ ഗ്രേഡ് വന്നിട്ട് A++ ആണ്. ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമ്മുടെ നാക് വിസിറ്റിൻ്റെ ഗ്രേഡ് കേട്ടോ. അത് അബ്ദുൽ കലാം ഹാളാണ്, നല്ല വലിയ ഹാളാണ് കേട്ടോ. അഡ്മിഷൻ ഇടണ്ട് കേട്ടോ. ഞാൻ വന്നിട്ട് ഈ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വഴിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ക്ലാസ്സിക്ക് പോകണത് ഇതിക്കൂടെയാണ്. ഇതിക്കൂടെ പോയിട്ട് നമുക്ക് മെയിൻ അതിൽ കൂടെയും പോവാം, അതിൻ്റെ അപ്പുറത്ത് കൂടെയും പോവാം. പക്ഷെ ഞാൻ പോകുന്നത് വന്നിട്ട് ഇതിക്കൂടെയാണ്. ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന മുതൽ ഇപ്പം വരെ ഇപ്പാക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ സ്ഥലം ഇതാണ്. ഈ ഒരു ആ ഒരു ബെഞ്ചിലാണ് ഞങ്ങൾ ഇപ്പം ഇരിക്കുക. കുറേ പേരുണ്ടാവും ഞങ്ങൾ. അവിടെയാണ് പ്ലേസ്മെൻറ്റ് സെല്ല്. പ്ലേസ്മെൻറ്റിൻ്റെ സ്റ്റാഫൊക്കെ അവിടെയാണ് ഉണ്ടാകുക. അവിടെ നിന്നാണ് നമുക്ക് പ്ലേസ്മെൻറ്റ് അറേഞ്ച് ചെയ്ത് തരുന്നത്. ഈ ഒരു ഫോട്ടോ ഞാൻ സന സ്റ്റാർ വേൾഡ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇടാം. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാം. ഇതിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എന്തൊക്കെ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത്, എന്തൊക്കെ കോഴ്സ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് മനസ്സിലാക്കാം. അതിനുവേണ്ടി ഞാനിത് ഉറപ്പായിട്ട് ഫോട്ടോ ഇടും. അപ്പോൾ ഇതുണ്ടോ അതുണ്ടോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്.
ഈ ഗ്രൂപ്പ് ഉണ്ടോ അത്, അപ്പൊ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ഗ്രൂപ്പ് ഉണ്ടെന്ന്. പിന്നെ അതിന്റെ ഫീസിന്റെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ട് പറയാം ഈ കോളേജിലുള്ള ആൾക്കാരും. പിന്നെ വേറെ ഏത് കോളേജിൽ ഞാൻ നോക്കുകയാണെങ്കിലും ഫീസിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഇതിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാതും അറിയാം എവിടേക്ക് എവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഞാനേ ഇന്നാ നോക്കിയാണ്. അതാ നമ്മൾ രാവിലെ ഞാൻ ഇതിൽ കൂടെ കണ്ടു വരാം എന്ന് ലേറ്റാക്കാറ്, അത് വേറെ കാര്യം. ലേറ്റായി വരുമ്പോൾ ഈ ബുദ്ധർ ഇങ്ങനെ ഇരിക്കണ്ടാവും ശാന്തമായിട്ട്. അത് കാണുമ്പോൾ നമുക്കൊരു ഈറ വരും. എന്താ വെച്ചാൽ അവർ ശാന്തമായിട്ട് ഇരിക്കണം, നമ്മൾ അവിടെ പോയാൽ പുറത്ത് നിൽക്കണോ അല്ല സ്റ്റാഫ് ചീത്ത പറയുമോ എന്നുള്ള പേടിയിലാക്കാറ്. അതാണ് നമ്മുടെ ബുദ്ധർ. ഇതാണ് നമ്മുടെ ബുദ്ധർ. ബുദ്ധൻ നമ്മുടെ കോളേജിൽ ഏകദേശം എവിടെ കാണുമ്പോഴും ചെറിയ പച്ചപ്പുണ്ടാവും. ഇന്ന് വെയിലാകെ കാരണം ഒക്കെ കരിഞ്ഞു പോയി. പി ജി എം ബി എയുടെ ഫീസ് എങ്ങനെയാണ് എന്നോട് കുറേ പേര് ചോദിച്ചു. ഫീസ് വന്നിട്ട് എം ബി എക്ക് ഇവിടെ വരുന്നത് 90,000 ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഫീസ് നിന്ന് കുറച്ച് കമ്മിയുണ്ട്. ബിക്കോസ് ഞങ്ങൾ ഒരു എക്സാമൊക്കെ എഴുതിയിട്ട് നമ്മൾക്ക് കമ്മിയാക്കിയിട്ടുണ്ട്. അതൊരു 5% അങ്ങനെയൊക്കെയുള്ളൂ കമ്മിയാക്കുക. ഒരു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോളേജിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ നല്ല കോളേജാണ് എന്നോട് ചോദിച്ചാൽ നല്ല കോളേജാണ്, കുഴപ്പമില്ല. കേരള സ്റ്റുഡൻസിനൊക്കെ സേഫ്റ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതെല്ലാം സേഫ്റ്റി ഉണ്ട്. ഹോസ്റ്റൽ ഗേൾസിനും സേഫ്റ്റി ഉണ്ട്. ഹോസ്റ്റൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതും സേഫ്റ്റി ഉണ്ട്. പിന്നെ പുറത്ത് താമസിക്കണവർക്കും ഇവിടെ റൂമും ഇരുത്തന്നെ റൂമും ഇതൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മുടെ കോളേജിൽ സ്റ്റുഡൻസിനോട് നിങ്ങൾ മിംഗിൾ ആവുമ്പോൾ എല്ലാവരും പറഞ്ഞു തരും. അതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് എടുത്ത് ചോദിച്ചാൽ അറിയുന്നതാണ്. പിന്നെ വേറെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും സന സ്റ്റാർ വേൾഡ് ഉണ്ട്, സന സ്റ്റാർ വേൾഡ് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതിൽ ചോദിക്കാം. ശരി, അപ്പോൾ വേറെ കോളേജ്, ഇതിപ്പോൾ നമ്മൾ ഹിന്ദുസ്ഥാൻ കോളേജിലാണ് ഉള്ളത്. ഇനി നമ്മൾ വേറെ കോളേജിൽ പോകുമ്പോൾ വിശേഷങ്ങളും ഞാൻ പറയാം, നമുക്ക് കാണാം. താങ്ക് യു.